വിശദമായ വാർത്തകളിലേക്ക്. മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങി സന്നിധാനം. പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുപാവണ ഘോഷയാത്ര വൈകുന്നേരം 5:30 ശരംകുത്തിയിലെത്തും. ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ച ശേഷം ആഘോഷമായി പിന്നീട് സന്നിധാനത്തേക്ക്. 6:30 തിരുപാവർണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. തുടർന്നാകും ദർശന പുണ്യമേകി മകരവിളക്ക് തെളിയുക. ഡാൻകുര്യന്റെ റിപ്പോർട്ട്. ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ആ പുണ്യ നിമിഷത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാലുകുത്താൻ ഇടയില്ലാത്ത വിധത്തിൽ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സന്നിധാനവും പരിസരവും എല്ലാം. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾ രാവിലെ 11 മണിയോടെ നെയ്യഭിഷേകം പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും ബിംബ ശുദ്ധി ക്രിയകൾ നടക്കുക. അതിന് പിന്നാലെ കലശപൂജയും കലഭാഭിഷേകവും നടക്കും. 1:30 ഇന്ന് നട അടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് വീണ്ടും ആ നട തുറക്കും. 5:30 പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരുക. ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ചേർന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ അവിടെ സ്വീകരിക്കും. തുടർന്ന് ആഘോഷപൂർവമായ ചടങ്ങുകളോടെയായിരിക്കും ആ സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കടന്നു വരിക. ആ സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെ ഈ തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡ് മന്ത്രിയും ബോർഡ് പ്രസിഡന്റും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്നത് തന്ത്രിക്ക് കൈമാറും. അതിന് പിന്നാലെയാകും സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ തൊഴുതുകൊണ്ട് ദീപാരാധന നടക്കുക. അതേ സമയം തന്നെ ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യമേകി മകരജ്യോതി തെളിയും പൊന്നമ്പലമേട്ടിൽ. ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 10,000-ക്കണക്കിന് അയ്യപ്പ ഭക്തർ. എന്തായാലും 8:45 മകരസംക്രമ പൂജ നടക്കുന്നതോടെയാകും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാകുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമായി പോലീസും മറ്റ് കേന്ദ്ര സേനാംഗങ്ങളുമൊക്കെ സജ്ജരാണ്. 3,000-ത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തുമായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, മറ്റ് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, ഇവരുടെയൊക്കെ സാന്നിധ്യം എന്ത് അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായാലും നേരിടാൻ സജ്ജരായിട്ടാണ് അവരെല്ലാവരും ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. ഒരുപാട് പ്രമുഖർ ഇന്ന് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രമുഖർ ഇന്ന് ദർശനം തേടി അയ്യപ്പനെ തൊഴുത്, ഒപ്പം തന്നെ മകരജ്യോതി കണ്ട് മടങ്ങുന്നതിന് വേണ്ടി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. പുല്ലുമേട്ടിലും സന്നിധാനത്തുമായി ഈ മകരജ്യോതി പ്രധാനമായി കാണാൻ കഴിയുന്ന എല്ലാ വ്യൂ പോയിന്റുകളിലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. റേഞ്ച് DIG മാരുടെ നേതൃത്വത്തിലാകും പുല്ലുമേട്ടിലടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക. സന്നിധാനത്ത് മാത്രം 3 SP മാർക്കാണ് സുരക്ഷ ഒരുക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളോടെ പോലീസ് സജ്ജരാണ്. അതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ അതിനൊപ്പമാണ് ദേവസ്വം ബോർഡ് മറ്റു തരത്തിലുള്ള ക്രമീകരണങ്ങൾ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ തീർത്ഥാടകർക്കും ഭക്ഷണം നൽകുന്നതിനുള്ള അന്നദാന മണ്ഡപങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അവർ ഭക്ഷണം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ ഒരു വിലയിരുത്തൽ 80,000-ത്തിലധികം പേർ തങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു ഇന്നലെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചിരുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഭക്തരുടെ നിര നീണ്ടിരിക്കുന്നു. ഇന്ന് 12 മണിവരെ മാത്രമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് കടന്നു വരുന്നതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ് സന്നിധാനവും പരിസരവും. എല്ലാവർക്കും ഒരേ ലക്ഷ്യം, എല്ലാവരും കാത്തിരിക്കുകയാണ് ദർശന സുഹൃതം തടുന്നതിന് വേണ്ടി. എന്തായാലും ഭക്തിസാന്ദ്രമാണ് ശബരിമല. സന്നിധാനത്തേക്ക് ഭക്തജന ലക്ഷങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. എരുമേലിയിൽ അടക്കം കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം നടൻ ഉണ്ണി മുകുന്ദൻ സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാളികപ്പുറം സിനിമ വളരെ ശ്രദ്ധ നേടിക്കൊണ്ട് തിയേറ്ററിൽ ഓടുന്ന ഒരു പശ്ചാത്തലമാണ്. അതിനിടയിലാണ് മകരവിളക്ക് ദിനമായ ഇന്ന് ഉണ്ണി മുകുന്ദനും അതിന്റെ അണിയറ പ്രവർത്തകരും എല്ലാം കൂടി സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സന്ദർശനം കഴിഞ്ഞോ? ദർശനം എപ്പോഴായിരുന്നു എത്തിയത്? ഞങ്ങൾ ഇന്ന് പുലർച്ചെയായി. പുലർച്ചെ ആകുമ്പോൾ എത്തി. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി. നമ്മുടെ മാളികപ്പുറം എന്ന സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയതിൽ ഇന്ന് ഹലോ മകരവിളക്കാണ്. വളരെയധികം സന്തോഷം. എന്ന് വെച്ചാൽ എന്റെ സിനിമാ ജീവിതത്തിൽ ഈ ജനുവരി 14-ാം തീയതി എന്ന ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. 10-12 വർഷം മുന്നേ എന്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചത് ഞാൻ ഈ ജനുവരി 14-ാം തീയതിയാണ്. വളരെയധികം വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ സിനിമ മേപ്പടിയാണ്.
അത് റിലീസ് ആയത് ജനുവരി 14-ാം തീയതിയാണ്. ഇന്ന് അഗൈൻ ഒരു ജനുവരി 14-ാം തീയതി എന്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായ ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമ മാളികപ്പുറം വലിയൊരു വിജയം നേടി മുന്നോട്ട് പോവുകയാണ്. സിനിമയിൽ അയ്യപ്പനായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഈ പടം ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയതിലും അപ്പോൾ പുള്ളിയോട് ഒരു നന്ദി പറയാൻ ആണ് ഞാൻ സ്പെഷ്യലി വന്നേക്കണേ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വളരെയധികം സന്തോഷം ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ തുടക്കം എൻ്റെ ടീമിനോടും മാത്രമല്ല പിന്നെ കേരളത്തിലെല്ലാ കുടുംബാംഗങ്ങൾക്കും കേരളത്തിന് പുറത്തുപോ റിലീസായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരോടും ഒരു വലിയ നന്ദി പറയുന്നു. ദേവിനോടും വളരെയധികം സന്തോഷം. ഏതായാലും സന്നിധാനത്തെ വിശേഷങ്ങളുമായി വരുമണിക്കൂറുകളും നമുക്ക് തിരികെ എത്താം. നമ്മളിനി പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് പുതുശ്ശേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായി 3-ാം ദിവസവും തെരച്ചിൽ തുടരുന്ന പശ്ചാത്തലമാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ കർഷകൻ തോമസിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഉച്ചയ്ക്ക് ശേഷം നടക്കുകയും ചെയ്യും. പുതുശ്ശേരിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഉത്തരമേഖല CCF KS ദീപ പറയുന്നത്. ദിവസങ്ങളായി കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാത്തതിനാൽ കടുവ ഉൾവനത്തിലേക്ക് പോയിരിക്കാനാണ് സാധ്യതയെന്നാണ് CCF വ്യക്തമാക്കുന്നത്. തെരച്ചിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വയനാടുള്ള ഏകദേശം എല്ലാ ഓഫീസേഴ്സും അതുപോലെ സ്റ്റാഫുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ നമ്മൾ 5 ടീമായിട്ട് ഇപ്പം ഒരു പാട്രോളിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും പാട്രോളിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പം അതിലൊന്നും നമ്മളിപ്പോൾ സാന്നിധ്യമൊന്നും കണ്ടിട്ടില്ല. പഗ്മാക്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത ഭാഗങ്ങളിൽ നമ്മൾ ഒന്നും കൂടെ സെർച്ച് ഊർജിതമാക്കുന്നുണ്ട്. ഇതുവരെയും നമ്മളങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലൊന്നും ഇല്ല ഇവിടെ. ഇപ്പം കാര്യം നമ്മൾ നന്നായി സെർച്ച് എല്ലാ ഭാഗങ്ങളിലും സെർച്ച് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കും വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷനും സേഫ്റ്റിയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ സ്റ്റാഫുകൾ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പ്രോഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ ഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അതിനെ തെരച്ചിൽ ഊർജിതമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെയും ക്യാറ്റിൽ ലിഫ്റ്റിങ്ങോ മറ്റ് വേറെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം വേറെ ഒന്നും നടന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതിയിലല്ല ഇതിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് എങ്ങനെയാണ് എവിടെയാണ് ഇതിൻ്റെ നീക്ക് പോക്ക് എന്നുള്ളത് മുഴുവനായിട്ട് നമ്മളത് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ക്യാമറയിൽ നമുക്കിതുവരെ പതിഞ്ഞിട്ടില്ല, വേറെ ഒന്നും പതിഞ്ഞിട്ടില്ല. പഗ്മാക്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പുഴയുടെ ഭാഗങ്ങളിലും സൈഡിലൊക്കെ ആയിട്ട്. അപ്പം ആ ഭാഗങ്ങളിൽ അത് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നില്ലല്ലോ, അപ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്നലെയൊക്കെ കംപ്ലീറ്റ് എല്ലാ ടൈമും നമ്മുടെ ടീമുണ്ട് സ്ഥലത്ത് തന്നെ. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ ദിവസം കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്താണ് കണ്ടത്. ഏകദേശം ഒരു 9:50 കൂടിയിട്ടാണ് നമുക്കിവിടെ മക്കിയാട് സ്റ്റേഷനിൽ കോള് വന്നത്. ആ ഭാഗത്ത് ടൈഗർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പം തന്നെ 4 പേര് വണ്ടിയിൽ കയറി, ഒരു ഡ്രൈവർ അടക്കം 5 പേര് പെട്ടെന്ന് സ്ഥലത്ത് പോയി. അത് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ആ പെട്ടെന്ന് അവിടെ സ്ഥലത്ത് പോയി നോക്കി. അവിടെ നോക്കുമ്പോൾ വലിയ പഗ്മാർക്ക് കണ്ടു. അപ്പോൾ അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു, 100-100 പേരോളം ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടൈഗറിൻ്റെ പഗ്മാർക്ക് തന്നെയാണ് എന്നുള്ളത്. വിശദാംശങ്ങളുമായി രതീഷ് വാസ്തവനുണ്ട് വയനാട്ടിൽ നിന്നും. രതീഷ്, ഈ കഴിഞ്ഞ 3 ദിവസത്തോളമായി കടുവ ഇറങ്ങി ആക്രമണം നടത്തിയിട്ട്, പക്ഷേ ഇതുവരെയും കടുവയെ കണ്ടെത്താനായിട്ടില്ല. ഊർജിതമായ ശ്രമം, ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമം ദൗത്യ സംഘത്തെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട തോമസിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. ആ പ്രതിഷേധമൊക്കെ എങ്ങനെയാണ് ഇപ്പോഴുള്ളത്? ധനസഹായമൊക്കെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മിഥുൻ, തീർച്ചയായും ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വെൺമണി ഈ കുളത്താട ഭാഗത്തുള്ള പുഴയോരത്തിനരികിലുള്ള പ്രധാന റൂട്ടിലാണ്. ഇത് നമുക്ക് പുറകിൽ കാണാം. നേരത്തെ നമ്മൾ മുമ്പിൽ കുറച്ച് മുമ്പിലായിട്ട് പുറകിൽ പോകുന്നത് ഈ ദൗത്യ സംഘത്തിലെ 5-അംഗ ടീമാണ്. ഇവർ ഈ പരിശോധന നടത്തുകയാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ ഈ പരിശോധന മനസ്സിലായത് ഈ ഭാഗത്ത് കൂടെ പഗ്മാർക്ക് കണ്ടിട്ടുണ്ട്. കടുവയുടെ കാൽപ്പാടുകൾ ഈ ഭാഗത്തുണ്ട്. അതിൻ്റെ തുടർച്ച പരിശോധിച്ചാണ് കടുവയുടെ വഴി ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തെ തെരച്ചിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കാൽപ്പാടുകൾ കണ്ടു എന്നതല്ലാതെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു മറ്റൊരു വിലയിരുത്തലും കൂടെ വനംവകുപ്പ് നടത്തുന്നുണ്ട്. കാരണം ഇത് ആരോഗ്യവാനായ കടുവയാണ്. കാരണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളർത്തുമൃഗങ്ങളെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കാൻ സാധ്യത ഇല്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത കടുവകളാണ് സാധാരണ ഇത്തരത്തിൽ കാറ്റ് ലിഫ്റ്റിംഗ് നടത്തുക, വളർത്തുമൃഗങ്ങളെ പിടിക്കാറുള്ളത്. അപ്പം ഇത് ആരോഗ്യമുള്ള കടുവയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ തോട്ടങ്ങൾ കടന്ന് ഈ സ്വകാര്യ തോട്ടങ്ങൾ കടന്ന് ഉൾവനത്തിലേക്ക് പോകാനുള്ള സാധ്യതയും വനംവകുപ്പ് തള്ളിക്കളഞ്ഞില്ല. പക്ഷേ
എവിടെയാണ് കടുവയുടെ ലൊക്കേഷൻ എന്ന് കൃത്യമായി പരിശോധിക്കുന്നതിനുള്ള തുടർച്ച തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. പൂർണ്ണമായും ഈ കർഷകരുടെ തോട്ടങ്ങളിൽ നിന്ന് കടുവ പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് കർഷകരെ ബോധ്യപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ പരിശോധന കൃത്യമായി ഇന്നും തുടരുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ 30 അംഗ ടീം വിവിധ ഗ്രൂപ്പുകളായി ആണ് പരിശോധന നടത്തുന്നത്. ഉത്തരമേഖല CCP പറഞ്ഞതുപോലെ ഇത് കൃത്യമായി അറിയണം, എവിടെയാണ് കടുവയുടെ പോക്ക്, കടുവ എവിടെയാണ് ഉള്ളത്, ഈ ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയോ എന്നുള്ള പരിശോധനയും ഉറപ്പുവരുത്തലും കൂടിയാണ് ഇത് അത്യസംഘത്തിന്റെ തെരച്ചിലിൽ അവർ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, കൊല്ലപ്പെട്ട തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്കാണ് പുതുശ്ശേരിയിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടക്കുന്നത്. അതിന്റെ നടപടികൾ വീടുകളിലുൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, വൈദികനായ ജ്യേഷ്ഠൻ വിദേശത്താണ്. അദ്ദേഹം ഇന്ന് ഉച്ചയോടെ എത്തും. അതിനുശേഷമായിരിക്കും ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധവും മറ്റും ജില്ലാ കളക്ടർ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായി അദ്ദേഹത്തിൻ്റെ മകന് ജോലി നൽകാമെന്നും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ആശ്രിത നഷ്ടപരിഹാരം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല 40 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള നഷ്ടപരിഹാര തുകയ്ക്ക് സർക്കാരിനോട് ശുപാർശ ചെയ്യാനും ജില്ലാ കളക്ടറും MLA ഉൾപ്പെടെയുള്ള രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. അതിനുള്ള ദൗത്യ സംഘത്തെ നേരത്തെ തന്നെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വയനാട്ടിൽ കടുവയാണ് എങ്കിൽ പാലക്കാട് ധോണിയിലെ സാഹചര്യം മറ്റൊന്നാണ്. കാട്ടാനയാണ് അവിടെ വില്ലനായി രംഗത്തുള്ളത്. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ് PT7 എന്ന കാട്ടാന. ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ PT7 ഇന്ന് രാവിലെ 5 ലീഡ് കോളേജിന് സമീപത്തും വീണ്ടും ഇറങ്ങുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടെ അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പുതൂർ കൂടപ്പെട്ടിയിൽ രാത്രി ഇറങ്ങിയ ഒറ്റയാൻ വീട് തകർക്കാൻ ശ്രമിച്ചു. 2 കുട്ടികളടക്കമുള്ള കുടുംബം തലനാഴിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ പുറത്ത് നിന്നപ്പോൾ ആന വന്ന് വേട്ടയടിച്ചപ്പോൾ ആന നടന്നിട്ടുണ്ടായിരുന്നു. നിന്നപ്പോൾ ഞാൻ ഇന്നെ ആട്ടം വന്നു, ഇന്നെ മുടുക്കൻ വന്നു. ഇന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ 2 കുട്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇവർ വാതിലടച്ചപ്പോൾ ഈ ആന ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ വാതിലിൻ്റെ കൊമ്പിൽ മുട്ടി വാതിൽ കേടിരുത്തി. അതന്നെ സംഭവം. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് പാലക്കാട് നിന്ന്. പ്രസാദ്, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ധോണിയിലുള്ള ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കാട്ടാന, PT7 എന്ന കാട്ടാനയുടെ ശല്യം. പക്ഷേ ഇത്രയും നാളുകളായിട്ട് ഈ രാത്രി ഉറക്കമൊഴിച്ച് അവർ കാത്തിരിക്കുമ്പോൾ പോലും തന്നെ ഈ കാട്ടാനയെ പിടികൂടാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്? ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ ഈ അട്ടപ്പാടിയിലും സമാന രീതിയിലുള്ള കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിശദാംശം? മിഥുൻ, ധോണിയിൽ കാട്ടാനയെ പിടികൂടുന്നതിന് മുന്നോടിയായി കൂട് നിർമ്മാണം വേണ്ടിവരും എന്നുള്ളതായിരുന്നു വനംവകുപ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കൂട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിന്റെ ബലപരിശോധനയാണ് ആവശ്യമായിട്ടുള്ളത്. 2 ദിവസത്തിനകം തന്നെ അത്തരം പരിപാടികളെല്ലാം തന്നെ പൂർത്തിയാകുമെന്നും പറയുന്നു. ഇനി മയക്കുവെടി വെച്ച് പിടികൂടാൻ ഡോക്ടറുടെ സംഘം എത്തേണ്ടതുണ്ട്. പക്ഷെ വയനാട്ടിൽ അവിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയെ പിടികൂടുന്നതിനിടെ ഈ ഡോക്ടർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലാണ്. അദ്ദേഹം വന്നാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ധോണിയിൽ ഇറങ്ങിയിരുന്നു, ഇന്ന് പുലർച്ചെയും ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നു. ആളുകൾക്ക് കൃഷിസ്ഥലത്തേക്കോ അല്ലെങ്കിൽ ജോലിക്കോ ഒന്നും തന്നെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഏത് നിമിഷവും വഴിയരികിൽ ഒരു കാട്ടാനയെ പേടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എത്രയും വേഗം PT7 പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം. ഇനിയും വൈകരുത്, ഈ ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നെല്ലാമാണ് ധോണി നിവാസികൾ പറയുന്നത്. ധോണിക്ക് പുറമെ ഇപ്പോൾ അട്ടപ്പാടിയിലും അവിടെയും വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. ഇന്നലെ കൂടപ്പെട്ടിയിലാണ്, പുതൂർ പഞ്ചായത്തിലെ കൂടപ്പെട്ടിയിലാണ് കാട്ടാന ഇറങ്ങിയത്. അവിടെ സുന്ദരസ്വാമി എന്ന ആളുടെ വീടിന് മുന്നിൽ കാട്ടാന എത്തുകയും അത്ഭുതകരമായി ആ വീട്ടിനുള്ള ആളുകൾ രക്ഷപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. വീടിനകത്ത് ആ സമയത്ത്, കാട്ടാന വരുന്ന സമയത്ത് 2 കുട്ടികളുണ്ടായിരുന്നു. ഈ വീടിന്റെ മുൻവശത്തെ വാതിലിൽ കുത്തിയതിനു ശേഷം ആന മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മറ്റ് അപകടങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു. അത്രയേറെ ഭീതിയിലാണ് പാലക്കാട് ജില്ലയിലെ മലയോര മേഖലകൾ കഴിയുന്നത്. അട്ടപ്പാടിയിലും ധോണിയിലും അതോടൊപ്പം നെല്ലിയാമ്പതിയിലും എല്ലാം തന്നെ കാട്ടാന ഇറങ്ങുന്ന പതിവായിരിക്കുന്നു. നിരന്തരം ഇറങ്ങുന്ന, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന PT7 എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും അത്രയ്ക്കും ഭയാശങ്കയോടുകൂടിയാണ് അവിടുത്തെ നാട്ടുകാർ ഓരോ രാത്രിയും തള്ളി നീക്കുന്നത്. ഈ PT7 പിടികൂടാനുള്ള ശ്രമം എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രസാദ് ഉടുമ്പശ്ശേരി വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തകളിലേക്കൊക്കെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.
ബ്രിട്ടനിൽ കൊല്ലപ്പെട്ട മലയാളി നേഴ്സിന്റെയും മക്കളുടെയും മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം വൈക്കത്തേക്ക് എത്തിക്കും. ഈ ഭർത്താവ് എന്തുകൊണ്ടാണ് മകളെയും കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയെന്നുള്ള കാരണം അറിയില്ല എന്നാണ് അഞ്ജുവിന്റെ അച്ഛൻ അശോകൻ പറയുന്നത്. പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി നമുക്ക് സംസ്കാരം നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിൽ തന്നെ രണ്ടിടത്തുണ്ടാകണം. ആഗ്രഹം ആ രാജ്യത്ത് തന്നെ ആദ്യ സംഭവം എന്നാണ് നമ്മളൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പം ആ രാജ്യത്ത് വെച്ചിട്ടായതുകൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ അനുലഭിക്കണം ലഭിക്കുമെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് ഒട്ടും ഒരു ഒരു ഇതുപോലെ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്ത് കാരണത്തിനാണുള്ളത്? കാരണം ഭാര്യയാണ് പ്രശ്നമെങ്കിൽ ഭാര്യനെ കൊന്നാൽ പോരെ, പൊടി കുഞ്ഞുങ്ങൾ കൊല്ലും. എന്തായാലും ഈ സംബന്ധിച്ചുള്ള വാർത്തകളിലേക്ക് വരും മണിക്കൂറുകളിൽ തന്നെ വരാം. ന്യൂസ് റൂം ലൈവ് ഇപ്പോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.